ഓണത്തിൻ്റെ എല്ലാ മംഗളങ്ങളും എല്ലാവർക്കും ഞാൻ നേരുകയാണ്. വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഒരു വശത്ത് കോവിഡ്, നമുക്കൊന്നും എന്താണെന്ന് പോലും ഇതുവരെയും തീർച്ചയായിട്ടും അറിയാൻ പറ്റാത്ത ഒരു രോഗം. ഒരുപാട് പേര് മരിക്കുന്നു, ഒരുപാട് പേര് ആശുപത്രികളിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ, സഹനങ്ങൾ അവരനുഭവിക്കുന്നു. അതോടൊപ്പം തന്നെ ബിസിനസ്സുകളെല്ലാം അടയുന്നു, ജോലികൾ നഷ്ടപ്പെടുന്നു, സമ്പദ് വ്യവസ്ഥ നശിച്ചു പോകുന്നു. ഇതിനെല്ലാം പുറമെ നമ്മുടെ നാട്ടിലെ ഇന്ത്യയിൽ പ്രത്യേകിച്ച് വിഘടന ശക്തികൾ വളർന്നു വരുന്നൊരു കാലം. ആമോദത്തോടെ വസിക്കുന്നതിന് പകരം വിദ്വേഷത്തോടു കൂടെ വസിക്കുന്ന ഒരു യുഗമായിട്ട് ഭാരതം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലം. പക്ഷേ ഓണത്തിൻ്റെ സന്ദേശം, മാവേലിയുടെ സന്ദേശം നമുക്ക് തരുന്നത്, ഇതെന്തായിക്കോട്ടെ എത്ര അടിച്ചമർത്തിയാലും, പാതാളത്തിലേക്ക് അടിച്ചമർത്തിയാൽ പോലും, ഈ 10 ദിവസം മാവേലി നമ്മളെ കാണാൻ വരുന്നത് പോലെ, തൻ്റെ പ്രജകളെ കാണാൻ വരുന്നത് പോലെ, നമുക്കെല്ലാവർക്കും ഇത് അതിജീവിക്കാൻ സാധിക്കും എന്നുള്ളത് ആണ് ആ ഓണത്തിൻ്റെ സന്ദേശം. ഒരു റബ്ബർ പന്ത് താഴോട്ടിട്ടാൽ എങ്ങനെ പൊന്തി വരുന്നു, അതുപോലെയാണ് മാവേലി ഓരോ വർഷവും നമ്മുടെ അടുത്തേക്ക് തിരിച്ചു വരുന്നത്. അത് തന്നെയാണ് ഈ ഓണത്തിൻ്റെ സന്ദേശം. എത്ര ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നാലും, കോവിഡാണെങ്കിലും ശരി, സമ്പദ് വ്യവസ്ഥയുടെ തകർച്ചയാണെങ്കിലും ശരി, മനുഷ്യരിൽ നിന്ന് മനുഷ്യത്വമില്ലാതെ മാറ്റുന്ന ഒരു പ്രതീകമാണെങ്കിലും ശരി, എന്താണെങ്കിലും ശരി, ഇതെല്ലാം നമുക്ക് തരണം ചെയ്യാൻ സാധിക്കും എന്നുള്ള സന്ദേശമാണ്, ആ പ്രത്യാശയാണ്, ആ പ്രതീക്ഷയാണ് ഈ ഓണം നമുക്ക് തരുന്നത്. ഇംഗ്ലീഷിൽ റെസിലിയൻസ് എന്നൊരു വാക്കുണ്ട്, തിരിച്ചു വരുവാനുള്ള ശക്തിയാണ് ആ വാക്ക് എൻ്റെ പൊരുൾ. നമുക്ക് തിരിച്ചു വരുവാൻ സാധിക്കുമെന്നാണ് ഈ ഓണം നമ്മളെ കാണിക്കുന്നത്. ഇതെല്ലാം അതിജീവിച്ച് പുതിയൊരു നല്ലൊരു നാളെ ഉണ്ടാകും, നല്ല ഒരു പുതിയ ആകാശവും ഒരു പുതിയ ഭൂമിയും ഉണ്ടാകുമെന്നുള്ള പ്രത്യാശയാണ് ഓണം നൽകുന്നത്. ആ പ്രത്യാശ മനസ്സിൽ വെച്ചുകൊണ്ട് എല്ലാവർക്കും ഞാൻ വീണ്ടും എൻ്റെ ഓണത്തിൻ്റെ ആശംസകൾ നൽകുന്നു. നന്ദി. ജയ് ഹിന്ദ്.